ചോറിവിടെയും കൂറ് പാകിസ്ഥാനോടുമായി ഒരുപാട് മത ഓളികൾ തിങ്ങി നിറയുന്ന നാടുകൂടിയാണ് നമ്മുടെ നാട്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട്, ഇവിടുത്തെ മതേതരത്വം അനുഭവിച്ചിട്ട് ഈ പാൾ ജന്മങ്ങൾക്ക് പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കേണ്ടി വരുന്നത്? അതോടൊപ്പം തന്നെ ഇന്ത്യാവിരുദ്ധമായ ആശയങ്ങളുമാണ് ഇവർ പേറുന്നത്. അതിവർക്ക് തുറന്നു പറയാനും മടിയില്ല. പ്രത്യേകിച്ച് ഗൾഫ് പോലെ ഒരു രാജ്യത്തിരുന്ന് അറേബ്യൻ കൺട്രികളുടെ ഏതെങ്കിലും ഒരു മൂലക്കിരുന്നിട്ട് ഇന്ത്യയെ തെറി പറയാനും ഇന്ത്യയെ ദുഷിച്ച് സംസാരിക്കാനും ഇവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ വിശാലത ഇവർക്ക് അറിയുന്നത് കൊണ്ടാണ്. ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മതേതരത്വവും ദേശീയതയും ജനാധിപത്യവും ആവോളം അനുഭവിച്ചിട്ട് പാകിസ്ഥാന്റെ മതത്തെയും അവരുടെ മതാലയങ്ങളെയും ഇത്തരം മതഭീകരന്മാരെയും വെള്ള പൂശേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. മലയാളികളുടെ ദുർവിധിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നെറ്റിനെ എന്തോ ചെറിയ പ്രശ്നം ഇല്ലല്ലോ. ശരി, ഇപ്പോ ഇന്ന് കർമാന്യൂസ് പുറത്തുവിട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. വയനാട് ദുരന്തത്തിൽ ഇന്ത്യയെ അപമാനിക്കുകയും പാകിസ്ഥാനെ വാനോളം പുകഴ്ത്തുകയും ചെയ്ത ഒരു ഗൾഫ് മലയാളി. അവന്റെ പ്രചാരണം രണ്ട് കേന്ദ്രമന്ത്രിമാരെയും ഒരു പ്രധാനമന്ത്രിയെയും സംബന്ധിക്കുന്നതായിരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മറ്റു വകുപ്പുതല മന്ത്രിമാരെയും ആക്ഷേപിക്കാൻ ഇവന് കഴിയാതെ പോയത്? അപ്പോൾ ഇവന്റെ ലക്ഷ്യം എന്താ? ഇവന്റെ മതം എന്താണ്? ഇവന്റെ രാഷ്ട്രീയം എന്താണ്? ഇവൻ ആ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വ്യക്തമാണ്. രണ്ട് കേന്ദ്രമന്ത്രിമാരും ഒരു പ്രധാനമന്ത്രിയുമുണ്ട്, എങ്കിലും അവരൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് അവൻ ഗൾഫിലിരുന്ന് പറയുകയും അത് കൈയടിയോടുകൂടി ചുറ്റും നിന്ന സകല ആളുകളും സ്വീകരിക്കുകയും ചെയ്യുന്നു. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ്, തുടക്കം മുതൽ ആ മണ്ണിലുണ്ട്. സുരേഷ് ഗോപി വന്നു പോയി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു, എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടാണ് പോയത്. ഇതിൽ കൂടുതൽ ദുരന്ത മുഖത്ത് എന്തു ചെയ്യണം? തുടക്കം തന്നെ ജോർജ് കുര്യൻ പറഞ്ഞതിനനുസരിച്ച് സകലവിധ സൈനിക സന്നാഹങ്ങളും വയനാട്ടിലേക്ക് വിടുകയാണ് നരേന്ദ്രമോദി ഒരു കൊച്ചു വെളുപ്പാങ്കാലത്ത് 3 മണിക്ക്. അത്രയ്ക്ക് വിജിലന്റ് ആണ് മനുഷ്യൻ. എന്നിട്ട് രണ്ട് കേന്ദ്രമന്ത്രിമാരും ഒരു പ്രധാനമന്ത്രിയും ഉണ്ടെങ്കിലും അവരൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ചുറ്റിനും നിൽക്കുന്ന ആളുകളെ അവൻ വിശ്വസിപ്പിക്കുന്നു. ഇതൊക്കെ ഒരുപാട് യൂട്യൂബർമാർ എടുത്ത് പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കുമോ ഇല്ലേ ആലോചിച്ച് നോക്ക്. ഇന്ത്യയെക്കുറിച്ച് മോശമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഈ രാജ്യവിരുദ്ധനെ, ഈ രാജ്യദ്രോഹിയെ എത്രയും വേഗം ഇന്ത്യയിലെത്തിച്ച് അർഹിക്കുന്ന രൂപത്തിൽ രാജ്യവിരുദ്ധതയ്ക്ക് രാജ്യദ്രോഹത്തിന് പുതിയ നീതിന്യായ സംഹിത പ്രകാരമുള്ള ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമുക്ക് പാകിസ്ഥാൻ മരുമകനുണ്ടെന്നവൻ പറയുന്നു. പാകിസ്ഥാന്റെ സഹായം എണ്ണി എണ്ണി വിവരിക്കാൻ ഇവന് കഴുത്തിന് ചുറ്റും നാവ്. വയനാട്ടിൽ ഞങ്ങൾക്ക് നോക്കാൻ അറിയാം, വീട് വയ്ക്കും അല്ലെങ്കിൽ ഒരു വീട് ദത്തെടുക്കും. അല്ലടാ, ഒരു വീട് ദത്തെടുത്താൽ തീർന്നോ പ്രശ്നം? ആദ്യം പാകിസ്ഥാനോടെ ഒരു നേരമെങ്കിലും വയറ് നിറയെ ഉണ്ണാനുള്ള ഒരു സംവിധാനം ആ രാജ്യത്തുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ. എന്നിട്ടവൻ പറയാ, ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നമ്മുടെ ആൾക്കാർ, അതുകൊണ്ട് മോനിനി ഇങ്ങോട്ട് വരണ്ട. ഒന്നിനും കൊള്ളാത്ത ആളുകളുള്ള നാട്ടിലേക്ക് എന്തിനാടാ എല്ലാത്തിനും പറ്റുന്ന നീ കയറി വരുന്നത്? അതായത് ഇന്ത്യക്കാരും കേന്ദ്ര സർക്കാരും വയനാടിനെ ആര് നോക്കിയിട്ടില്ലെങ്കിലും ശരി, നമ്മുടെ ആൾക്കാർ നോക്കുമെന്ന് അവൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു.
നമ്മുടെ ആളുകൾ നോക്കിക്കോളും. ആരടാ നമ്മുടെ ആള്? തന്തയ്ക്ക് വിളിക്കാനാണ് എൻ്റെ നാവ് ചൊറിഞ്ഞു വരുന്നത്. മനസ്സിലായ? അതായത് ഇവന്റെ ആൾ ആലോചിച്ചോ, ഇന്ന് ഈ ചാറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി പറയുന്നവന്മാരെ ഉണ്ടല്ലോ, ഒന്ന് നോക്കിവെച്ചോ, ഇവനും അവന്റെ ആളാണ്. ഇത്തരം രാജ്യവിരുദ്ധരെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് എത്തിക്കേണ്ടുന്ന ഒരു മെയിൽ ഐ ഡിയും നമ്പരും ഉണ്ട്. ഇവരെ ഒന്നും വെറുതെ വിടരുത്. മനസ്സിലായോ? അതായത് ഈ രാജ്യത്തിരുന്നിട്ട് പാകിസ്ഥാനോടുള്ള പ്രേമം പ്രകടിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെന്താണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാകിസ്ഥാൻ പ്രേമം അവന് പ്രചരിപ്പിക്കണം, പ്രകടിപ്പിക്കണം, ആവോളം അവരോടവൻ അത് തുറന്നു പറയണം. അതോടൊപ്പം തന്നെ ഇന്ത്യയെ ദുഷിച്ചു പറയുക കൂടി ചെയ്യണം അവനെ. എന്നിട്ട് അവൻ പറയുക, വയനാട്ടിലെ മലയാളികൾ മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരും സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. പ്രവാസി മലയാളികൾ കണ്ണീരോടെ വയനാട്ടിലേക്ക് നോക്കി നെടുവീർപ്പിടുകയാണ്. എന്താ പ്രവാസി മലയാളികൾക്ക് മാത്രമേ മനസാക്ഷിയുള്ളോ? അവർക്ക് മാത്രമേ മനുഷ്യത്വമുള്ളോ? ഈ നാട്ടിലുള്ള സകലമാന മനുഷ്യ ജന്മങ്ങളും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നിമിഷമാണായത്. മനുഷ്യർ ഒന്നടങ്കം കൈ കോർത്ത് പിടിച്ച് ആ ദുരിതബാധിതരായ ആളുകളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മനുഷ്യൻ പരസ്പരം കൈകോർത്ത് നിൽക്കുന്ന സാഹചര്യമാണിത്. സർക്കാർ നോക്കി നിൽക്കുന്നത്രേ കേന്ദ്ര സർക്കാർ. ഒന്ന് ആലോചിക്കണം. എല്ലാ സർക്കാരുകളും ഒന്നായിട്ട് നിൽക്കുവാണ് ഇന്നിവിടെ. ഇവിടെ രാഷ്ട്രീയം പറയേണ്ട സമയമല്ലിത്. പരസ്പരം രാഷ്ട്രീയ ചേരിതിരിവുകളും അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞ് ചെളിവാരി എറിയേണ്ടുന്ന സാഹചര്യങ്ങളിലൂടെയല്ല നമ്മുടെ നാട് കടന്നു പോകുന്നത്. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുണ്ടാകൂ. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സാഹചര്യമാണിത് എന്ന് മനുഷ്യരായിട്ടുള്ളവർ മനസ്സിലാക്കുമ്പോൾ ഇവൻ ഗൾഫിൽ നിന്നിട്ട് വിദ്വേഷം വമിപ്പിക്കുവാണ്. ഇവനെയൊക്കെ അനുഭവിപ്പിക്കണ്ടേ? ഭരണവും പ്രതിപക്ഷവും യാതൊരു അഭിപ്രായവും ഇല്ലാതെ, അഭിപ്രായ വ്യത്യാസമില്ലാതെ രാജ്യത്തിന്റെ തീരുമാനം എന്തോ അതിനൊപ്പം വയനാടിനോടൊപ്പം നിൽക്കുന്നു. പ്രധാനമന്ത്രി വന്നപ്പോൾ സ്വീകരിച്ചതാരാ? മുഖ്യമന്ത്രി. മോദിക്കൊപ്പം എല്ലായിടത്തും മുഖ്യമന്ത്രിയും ഗവർണറും ഉണ്ടായിരുന്നില്ലേ? രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നില്ലേ? ഇനി ആര് വന്നില്ലെന്നാണ് ഇവൻ അവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയില്ലാന്നോ? 100 രൂപയുടെ റെയിൻ കോട്ടും ഇട്ട് ആ മണ്ണിലും ചളിയിലും ഇറങ്ങി ജോർജ് കുര്യൻ നിന്നത് നമ്മൾ കണ്ടവരാണ്. ഒരു ക്യാമറയുടെ മുമ്പിൽ വരുന്നത് ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻ, വൈറലാകാൻ താല്പര്യമില്ലാത്ത മനുഷ്യൻ, താനെന്തോ വലിയ സംഭവമാണ് എന്ന് ആരും അറിയണ്ട, താനൊന്നുമല്ല, ഞാനൊന്നുമല്ല, വെറും ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ആ മണ്ണിൽ ദുരിതാശ്വാസ പ്രവർത്തകർക്കൊപ്പം നിന്ന ഒരു മനുഷ്യൻ. എത്ര വേദന ഉണ്ടാകും ഇതൊക്കെ കേൾക്കുമ്പോ. ഇന്ത്യൻ ആർമി മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് വയനാട്ടിലെത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം തന്നെ നാടിനെയും ദുരിതാശ്വാസത്തെയും ഒക്കെ ദേശീയ ശ്രദ്ധയിലെത്തിക്കുകയാണ് ചെയ്തത്. ഒരു കൊച്ചുകുഞ്ഞ് നമ്മൾ കണ്ടതല്ലേ ഇതെല്ലാം? ഓരോരുത്തരെയും കയറി നരേന്ദ്രമോദി കണ്ടത് നമ്മൾ കണ്ടതല്ലേ? എല്ലാ സ്ഥലങ്ങളിലും ആ മനുഷ്യൻ 45 മിനിറ്റോളം നടന്നു പോകുന്നു. ആ കുന്നുകളും മലയും പാറയും ഒക്കെ കയറി അവിടെ നമ്മുടെ മുഖ്യമന്ത്രി പോലും പോയിട്ടില്ല. എന്ത് സഹായം വേണമെങ്കിലും ശരി വയനാട്ടിൽ ചെയ്യുമെന്നും പണത്തിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ അനുഭവിക്കില്ലെന്നും ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വാക്കുകൊടുക്കുകയാണ് ശ്രീ പ്രധാനമന്ത്രി. ദുരന്ത ഭൂമിയിലും പരിക്കേറ്റവരെയും അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളില്, ആശുപത്രികളിൽ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ, മരിച്ചവരുടെ ബന്ധുക്കളെയൊക്കെ ചേർത്ത് പിടിച്ചും പുറത്ത് തട്ടിയും കൈ പിടിച്ചുമൊക്കെ അവരെ ആശ്വസിപ്പിച്ചത് ഇവൻ കണ്ടില്ലേ? ഒപ്പം കുട്ടികൾക്കൊപ്പവും നമ്മുടെ പ്രധാനമന്ത്രി സമയം ചിലവഴിച്ചത് നമ്മൾ കണ്ടു. ഒരു ഗ്രാൻഡ് പേ ആണ് നമ്മളതിൽ കണ്ടത്. പ്രധാനമന്ത്രിയാണ് തിരക്കേറിയ ജീവിത യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞുമായി ലയിച്ചിരിക്കുന്നതാണ് നമ്മുടെ കേരളം മുഴുവനും കണ്ടത്, ഒരുപക്ഷെ ലോകം മുഴുവനും കണ്ടത്, ശ്രദ്ധയാകർഷിച്ചത്.
വയനാടിന് അത് വലിയ ആശ്വാസമായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ. ഇനിയും ഇതിലും വലിയ ഒരാള് ഇന്ത്യ രാജ്യത്ത് നിന്നും വയനാട്ടിലേക്ക് എത്താനില്ല. ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ദുരിതബാധിതർ പഴയ ജീവിതത്തിലേക്ക് ഇനിയും ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യ എന്ന രാജ്യത്തെയും സുരേഷ് ഗോപിയെയും മന്ത്രി ജോർജ് കുര്യനെയും പ്രധാനമന്ത്രിയെയും ഒക്കെ വർഗീയമായി ചിത്രീകരിച്ച് ഗൾഫിലിരുന്ന ഒരുത്തൻ എല്ലിൻ്റെ ഇടയ്ക്ക് വറ്റുകുത്തിയിട്ട് ഇന്ത്യ വിരുദ്ധത പറയുന്നത്. ഇവനെ ആ രാജ്യത്തും ശിക്ഷിക്കണം, ഈ രാജ്യത്ത് വന്നാൽ ഇവിടെയും ശിക്ഷിക്കണം. ഏറ്റവും വേദനയാണത്. ഈ നാടൊരു ദുരന്തത്തിൽ പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും ആ ദുരന്തത്തിൽ പങ്കുചേരുന്നു, ആ വേദനയിൽ പങ്കുചേരുന്നു. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ എന്നിവരെ പാകിസ്ഥാന്റെ പേരിന്റെ മഹത്വം പറഞ്ഞ്, പാകിസ്ഥാനിലെ ജനങ്ങളുടെ മനുഷ്യത്വം പറഞ്ഞ് താഴ്ത്തിക്കെട്ടുകയാണ് ഇയാൾ ചെയ്തത്. പാകിസ്ഥാനെ വാനോളം പുകഴ്ത്തുകയും ഇന്ത്യയെ ഇകഴ്ത്തി സംസാരിക്കുകയും ഇന്ത്യയെ സംബന്ധിച്ചും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചും കേന്ദ്രമന്ത്രിമാരെ സംബന്ധിച്ചും ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച ഇവനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി അതിന് വേണ്ടുന്ന ശിക്ഷകളാണ് ഇവന് കൊടുക്കേണ്ടത്. ഒരു അറബിയുടെ കടയുടെ പ്രമോഷനാണ് ഇത്തരത്തിൽ നീചമായി ഇവൻ ചെയ്തത്. അറബിമാര് പോലും, ഒരൊറ്റ അറേബ്യൻ രാജ്യത്തിരുന്ന് അറബികൾ പോലും, അതല്ലെങ്കിൽ ഇങ്ങേയറ്റം പാകിസ്ഥാനി പോലും പറയില്ല ഇതൊന്നും. ഒരു പാകിസ്ഥാനി പോലും പാകിസ്ഥാനിലെ പ്രശ്നം നടക്കുന്ന സമയത്ത് പറഞ്ഞത് നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിയെ ഞങ്ങൾക്ക് തരണേ അല്ല, അങ്ങനെ പ്രാർത്ഥിച്ചതാണ് വൈറലായത് ഒരു യൂട്യൂബർ. ഇന്ത്യയെ ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ, താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ പാകിസ്ഥാന് പോലും സാധിച്ചിട്ടില്ല ഇന്ന് ഇതുവരെ. പാകിസ്ഥാന്റെ പോലും നവാസ് ഷെരീഫ് പറഞ്ഞത് ഇന്ത്യ എത്രയോ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു, ഇന്ത്യയുടെ മഹത്വം എന്താണെന്നറിയാമോ, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയാണ് എന്നാണ് നവാസ് ഷെരീഫ് പറഞ്ഞത്. ഈ ദുരന്തത്തില് പാകിസ്ഥാനെ പുകഴ്ത്തുകയും നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്ന ഒരു ദുരന്തത്തിൽ പങ്കുചേർന്ന കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും ഇവൻ ഇകഴ്ത്തുകയും ചെയ്തത് പൊറുക്കാനാവാത്ത ശിക്ഷയാണ്, തെറ്റാണ്. ഗൾഫിൽ ഒരു മലയാളിയും ഇത് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. ഗൾഫിലെ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് പൊറുക്കാൻ സാധിക്കുന്ന കാര്യമാണോ ഇവൻ ചെയ്തത്? ഇതിങ്ങനെ വിട്ടാൽ ഇത്തരക്കാർക്ക് പാകിസ്ഥാൻ എന്തുകൊണ്ടാണ്, പാകിസ്ഥാനോട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പ്രണയം വരുന്നത്? ഇന്ത്യ വിരുദ്ധതയും മോദി വിരുദ്ധതയുമാണ് ഇവരുടെ ഹൃദയങ്ങളിൽ. ഇവരുടെ തലച്ചോറുകളിൽ മുഴുവനും ഇന്ത്യ വിരുദ്ധമായ ആശയങ്ങളാണ്. വല്ല ഉളുപ്പുമുണ്ടായിരുന്നു ഇവന്? പാകിസ്ഥാനെ വയനാട്ടിലേക്ക് ക്ഷണിക്കാൻ പാകിസ്ഥാന് വല്ലതും തിന്നാനോ കുടിക്കാനോ കൊടുക്കാനോ ഉണ്ടോടാ? വയനാടിനെയും പാകിസ്ഥാൻ നോക്കിക്കൊള്ളുമെന്ന്, ഇന്ത്യയിനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ചുറ്റും നിൽക്കുന്ന ആളുകൾ കൈയടിക്കുന്നു. സുപ്രധാനമായ ഏറ്റവും വലിയ ഒരു കാര്യം ഇതിൽ കേരള സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച് വിമർശിച്ചിട്ടില്ല. വിമർശിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെയാണ്, നരേന്ദ്രമോദിയെയാണ്, കേന്ദ്ര സർക്കാരിനെയാണ്. വിമർശനത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും ഈ വിഭജന ആശയത്തിന്റെ അജണ്ടയും മനസ്സിലായല്ലോ. പാകിസ്ഥാൻ ചേരിയിൽ നിന്നിട്ട് ഇവൻ പാകിസ്ഥാനെ വാനോളം പൊക്കി ഇന്ത്യ വിരുദ്ധതകൾ എടുത്ത് ആഭരണമായി അണിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, മറ്റൊന്നുമല്ല ഇവന്റെ ലക്ഷ്യം. ഇവന്റെ ലക്ഷ്യം ഇന്ത്യ വിരുദ്ധതയാണ്. ഇന്ത്യ വിരുദ്ധത പറഞ്ഞാൽ മാത്രമേ ഇവനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് വയനാടിനൊരു പാകിസ്ഥാൻ ഉണ്ടത്രേ, കൊള്ളാലോ. ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ലാത്തതാണ്. അവന്റെ വീഡിയോ നിങ്ങളിൽ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല, എന്തായിരുന്നാലും നമുക്കൊന്ന് കാണാം. റിയാഷാൻഡോ, ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കാനല്ല ഈ ലൈവ് ഇട്ടത്. ലൈവ് ഇട്ടത് ടൈറ്റിലുണ്ട്, കണ്ടില്ലേ? ആ വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. പറ്റുമെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ പണി നോക്ക്. കാരണം ഇന്ത്യൻ ആർമിയെ പിന്നെ ബലാത്സംഗികൾ എന്ന് പറഞ്ഞവനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കണ്ടല്ലോ. നമുക്ക് എന്തായിരുന്നാലും അവന്റെ ആ വീഡിയോ ഒന്ന് കാണണം. ഇത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന
ഓരോ രാജ്യസ്നേഹികളുടെയും ബാധ്യതയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ബെൽ ബട്ടൺ അടിക്കണമെന്നും നിങ്ങൾ ഷെയർ അടിക്കണമെന്നും ലൈക്ക് അടിക്കണമെന്നും ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. വേണ്ടവർ കാണുക, അല്ലാത്തവർ വേണ്ട. അല്ല, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കത് ഒരു താല്പര്യം തോന്നിയിട്ടില്ല. വേണ്ടവർക്ക് നിൽക്കാം, അല്ലേ പോകാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്യുവാണ്, ഓരോ രാജ്യസ്നേഹിയുടെയും നിർബന്ധമായ ബാധ്യതയാണ് ഈ ലൈവ്, ഈ വീഡിയോ എത്തിക്കേണ്ടുന്ന സോഴ്സുകളിൽ എത്തിക്കുക എന്നുള്ളത്. ശരി, നോക്കുക. പാകിസ്ഥാനിന് പോലും നമ്മളെ വയനാടിനെ ജനങ്ങൾ സേവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ചൂക്കനും ചുണ്ണാമ്പിനും പറ്റാത്ത രണ്ട് മന്ത്രിമാരും ഒരു പ്രധാനമന്ത്രിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒറ്റക്കെട്ടായിട്ട് ഈ വയനാടിനെ നമ്മൾ പഴയ പോലെ തന്നെ പോയാല് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ബാക്കിയുള്ള നമ്മൾ ചെയ്യട്ടോ. വയനാട് ദുരന്തത്തിൽ ഇന്ത്യ അപമാനിച്ചും പാകിസ്ഥാനെ പുകഴ്ത്തിയും ഗൾഫിൽ പ്രചാരണം. രണ്ട് കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉണ്ട്, അവർ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമുക്ക് പാകിസ്ഥാൻ മരുമകനുണ്ട്, പാകിസ്ഥാന്റെ സഹായം വിവരിക്കുകയാണ് വീഡിയോയിൽ. വയനാട്ടിൽ ഞങ്ങൾക്ക് നോക്കാൻ അറിയാം, വീട് വെക്കും അല്ലെങ്കിൽ ഒരു വീട് ദത്തെടുക്കും. ഒന്നിനും കൊള്ളാത്ത നമ്മുടെ ആൾക്കാർ, അതായത് ഇന്ത്യക്കാരും കേന്ദ്ര സർക്കാരും. വയനാടിനെ ഇവർ നോക്കിയില്ലെങ്കിലും നമ്മുടെ ആൾക്കാരുണ്ട്, നമ്മുടെ ആൾക്കാർ നോക്കുമെന്നും ഈ വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. വയനാടില് പാകിസ്ഥാനി മരുമോന്റെ ഒരു കൈത്താങ് എന്ന് പറഞ്ഞ എല്ലാ ചാനലിലും ഉണ്ട്. ആ മരുമോനെ എനിക്ക് മാസയുടെ 15-ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ കണ്ടുകിട്ടി. പാകിസ്ഥാനിന് പോലും നമ്മളെ വയനാടിനെ ജനങ്ങൾ സേവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ചൂക്കനും ചുണ്ണാമ്പിനും പറ്റാത്ത രണ്ട് മന്ത്രിമാരും ഒരു പ്രധാനമന്ത്രിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ മാസയുടെ ഗ്രൂപ്പ് ഒരു കുടുംബത്തിനെ മുഴുവൻ ഒരു ദത്തെടുക്കാൻ പോവാ അല്ലേ? ഒരു വീട് ഒരു ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കുടുംബത്തിനെ. വയനാട്ടിൽ എത്ര വീടുകളാണ് അനിവാര്യമായത്? എത്ര പേർക്കാണ് പുനരധിവാസം അത്യാവശ്യമായിട്ടുള്ളത്? ഒരു കുടുംബത്തെ ദത്തെടുക്കാൻ ഒരു വീട് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നത്. എത്രയോ പേര് 100 വീടുകൾ, 1000 ഏക്കറിൽ 100 വീടാണ് ബോച്ച് കൊടുത്തത്, യൂസഫലി കൊടുത്തത് നമ്മൾ കണ്ടു. ഓരോരുത്തരും അവനവനെ കൊണ്ട് സാധിക്കുന്നതിനേക്കാൾ ഏറെ വയനാടിന് കൊടുക്കാൻ താല്പര്യപ്പെട്ടപ്പോൾ ഈ ഇന്ത്യാ വിരുദ്ധന് പാകിസ്ഥാൻ ഒരു കുടുംബത്തിന് ഒരു വീട് കൊടുക്കുന്നതാണ് വലിയ കാര്യം. ഇവിടെ കണ്ടോ, വന്ന് ഈ തെമ്മാടി കൂട്ടങ്ങൾ വന്നിട്ട് കമന്റ് അടിക്കുന്നത് കണ്ടോ? ഇവന്മാരൊക്കെ അതുപോലെയുള്ള രാജ്യദ്രോഹം പേറുന്ന പാകിസ്ഥാൻ പ്രേമികളാണ്. അതുകൊണ്ടാണ് ഞാനൊരു ആർമിക്കാരൻ്റെ മകളാ, എനിക്കറിയാം അതിനെ സംബന്ധിച്ച്. എൻ്റെ സഹോദരൻ ഒരു ആർമിക്കാരനാണ്, എൻ്റെ സിസ്റ്ററുടെ മകളുടെ ഭർത്താവ് ആർമിക്കാരനാണ്. അവരൊക്കെ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ എന്താണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ എനിക്കിത് അറിയാം വളരെ കൃത്യമായിട്ട്. അതുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നത്. എൻ്റെ രാജ്യത്തെ ജീവന് തുല്യം സ്നേഹിക്കുകയും എൻ്റെ രാജ്യത്തെ ഓരോ വ്യക്തികളുടെയും സമാധാനത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാനും തയ്യാറായിട്ടുള്ള ആ ഇന്ത്യൻ ആർമിയെ കുറിച്ച്, ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ഈ രാജ്യത്തെ കുറിച്ച് മോശമായി പറഞ്ഞാൽ ഇവരെയൊക്കെ വെറുതെ വിടണോ? ഇവനൊക്കെ 72 ഹൂറികൾ വേണമെങ്കിൽ ഇരുമ്പത് ഇക്കറിട്ടിട്ട് പോയി പൊട്ടിത്തെറിക്കണ. ഈ നിങ്ങളോട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുവാണ്, ഇന്നത്തെ ഈ വീഡിയോയിൽ മോശമായി ബിജു അബ്രഹാം വന്നല്ലോ, മോശമായി കമന്റ് ഇടുന്ന ആളുകളുടെ മെയിൽ ഐ ഡി നോക്കി വെച്ചോ, അവരുടെ ഐ ഡികൾ കൃത്യമായി നോക്കി വെച്ചോ. അവരാണ് ഈ രാജ്യദ്രോഹികൾ. അവരുടെ ഉള്ളിൽ കിടക്കുന്ന രാജ്യദ്രോഹമാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഈ അനാവശ്യങ്ങൾ പറയുന്ന ആളുകൾ, ഈ ചീത്ത പറയുന്ന ആളുകൾ, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലുള്ളത് അതാണ്. നമുക്കത് കേൾക്കാം. കൈരാക്കട്ടെ, നമ്മള് അത്രത്തോളം നമ്മൾ ഗൾഫ് മലയാളികൾ പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ വയനാട്. അവിടേക്കാണ് നമ്മളെ ആൾക്കാരൊന്നും തിരിഞ്ഞു നോക്കാതെ നമ്മളെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും പറ്റാത്ത രണ്ട് കേന്ദ്രമന്ത്രിമാരും കുറച്ച് അത് കേരളത്തിൽപ്പെട്ട സ്ഥലം, ഇന്ത്യ കേരളത്തിൽപ്പെട്ട സ്ഥലമല്ല എന്ന് അവരൊക്കെ വിചാരം. ഏതായാലും ഇൻഷാല്ലാ ഓലൊന്നും നോക്കിയിട്ടില്ലെങ്കിലും നമ്മള് മലയാളികളുണ്ട് ഇവിടെ. ഓലൊറ്റക്കെട്ടായിട്ട് ഈ വയനാടിനെ നമ്മൾ പഴയ പോലെ തന്നെ പോയാല് നമ്മ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ബാക്കിയുള്ള നമ്മൾ ചെയ്യൂട്ടോ.
വയനാട്ടിൽ മലയാളികൾ മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരും സഹായങ്ങൾ എത്തിക്കുന്നു. പ്രവാസി മലയാളികൾ കണ്ണീരോടെ വയനാട്ടിലേക്ക് നോക്കി നെടുവേർപ്പെടുന്നു. സർക്കാരുകൾ ഒന്നായി നിൽക്കുന്നു. ഭരണവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് എല്ലാം ചെയ്യുന്നു. പ്രധാനമന്ത്രി വന്നപ്പോൾ സ്വീകരിച്ചത് മുഖ്യമന്ത്രി. മോദിക്കൊപ്പം എല്ലായിടത്തും മുഖ്യമന്ത്രിയും ഒപ്പം നിന്നു. വയനാട്ടിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരും എത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വയനാടിനെയും ദുരിതാശ്വാസത്തെയും ദേശീയ ശ്രദ്ധയിൽ എത്തിച്ചു. മാത്രമല്ല വയനാട്ടിൽ എല്ലാം ചെയ്യുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ദുരന്ത ഭൂമിയിലും പരിക്കേറ്റവരെയും അദ്ദേഹം കണ്ടു. ദുരിതാശ്വാസ ക്യാമ്പിലെത്തി, ആശുപത്രിയിലെത്തി. പരിക്കേറ്റവരെ, മരിച്ചവരുടെ ബന്ധുക്കളെ ചേർത്തുപിടിച്ചും പുറത്തു തട്ടിയും ആശ്വസിപ്പിച്ചു. കുട്ടികൾക്കൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി ചിലവിട്ടു. വയനാട്ടിന് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ കണ്ണീരൊപ്പം നേരിട്ട് എത്തിയത്. ഇതിൽ വലിയ ഒരാൾ ഇന്ത്യ രാജ്യത്തു നിന്നും വയനാട്ടിലെത്താനില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെയും സുരേഷ് ഗോപിയെയും മന്ത്രി ജോർജ് കുര്യനെയും എല്ലാം വർഗീയമായി ചിത്രീകരിച്ച് ഗൾഫിൽ നടക്കുന്ന പ്രചാരണം. ഏറ്റവും വേദന എന്നത് ഈ ദുരന്തത്തിൽ സ്വന്തം രാജ്യം, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ എന്നിവരെ പാകിസ്ഥാന്റെ പേരും മഹത്വവും പറഞ്ഞ് താഴ്ത്തിക്കെട്ടുകയാണ്. പാകിസ്ഥാനെ പുകഴ്ത്തുകയാണ്. ഇന്ത്യയെ ഇകഴ്ത്തി അപമാനിക്കുകയാണ്. ഒരു അറബിയുടെ കടയുടെ പ്രമോഷനാണ് ഇത്തരത്തിൽ നീചമായി ചെയ്യുന്നത്. അറബിമാർ പോലും ഇന്ത്യയെ ചവിട്ടിത്താഴ്ത്തി പാകിസ്ഥാനെ ഇങ്ങനെ ഈ ദുരന്തത്തിൽ പുകഴ്ത്തുന്നത് പൊറുക്കാൻ പാടില്ല. ഗൾഫിലെ ഒരു മലയാളിക്കും ഇതൊന്നും പൊറുക്കാനാകില്ല. ഗൾഫിലെ ഒരു ഇന്ത്യക്കാരനും പൊറുക്കാനും സഹിക്കാനും ആകില്ല. ഇത് എങ്ങനെയാണ് ഇന്ത്യ വിട്ടാൽ ഇത്തരക്കാർക്ക് പാകിസ്ഥാൻ ഹൃദയത്തിൽ കയറുന്നത് നോക്കുക. ഒരു ഉളുപ്പുമില്ലാതെ പാകിസ്ഥാനെ വയനാട്ടിലേക്ക് ക്ഷണിക്കുന്നു. വയനാട് പാകിസ്ഥാൻ നോക്കുമെന്നും ഇന്ത്യ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നും പറയുന്നു. ഇത് പറയുമ്പോൾ ചുറ്റും നിൽക്കുന്നവർ കൈയടിക്കുന്നു. സുപ്രധാനമായ മറ്റൊരു കാര്യം, ഇത് കേരള സർക്കാരിനോ കേരള മന്ത്രിമാരെയോ വിമർശിക്കുന്നില്ല. വിമർശിക്കുന്നത് ഇന്ത്യയെയും കേന്ദ്ര സർക്കാരിനെയുമാണ്. അതിനാൽ തന്നെ വിമർശനത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും വിഭജനത്തിന്റെ അജണ്ടയും പാകിസ്ഥാൻ ചേരിയിൽ നിന്ന് നടത്തുന്ന പ്രചാരണവും ഏറെ വ്യക്തം. ന്യൂസ് ഡെസ്ക്, കർമ്മൗസ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കോ, ഈ രാജ്യത്തെ സംബന്ധിച്ച് ഇത്രയും മോശം പരാമർശം ഇവൻ നടത്തിയിട്ട് ഏതെങ്കിലും ഒരു ചാനൽ, ഒരു ദൃശ്യശ്രവണ മാധ്യമം, ഒരു മുഖ്യധാരാ മാധ്യമം ഈ വിഷയം ചർച്ചക്കെടുത്തിട്ടില്ല. എന്തുകൊണ്ടാ? ഇവനൊക്കെ എതിരെ നടപടികൾ എടുക്കണ്ടേ? ഇവനെയൊക്കെ വെറുതെ വിടാൻ പാടുണ്ടോ? ഇവനെയൊക്കെ വെറുതെ വിടാൻ പാടുള്ള ഐറ്റങ്ങളാണോ ഇവൻ? കഴിഞ്ഞ ദിവസമല്ലേ ഒരു നവാസ് മന്നാനി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ ഇന്ത്യൻ ആർമിയൊക്കെ ബലാത്സംഗ വീരന്മാരാണെന്നും വൃദ്ധരായ ആളുകളെയൊക്കെ, നമ്മുടെ ആളുകളെയൊക്കെ അടിച്ചു കൊല്ലുമെന്നും പറഞ്ഞ് പ്രസംഗിച്ചത്? ആ വിഷയവും സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ വിഷയങ്ങളിലേക്ക്, കൂടുതൽ ചർച്ചകളിലേക്ക്, ശ്രദ്ധകളിലേക്ക് കൊണ്ടുവന്നതും നമ്മൾ തന്നെയാണ്. കാരണം ഇത്തരം ഇന്ത്യാ വിരുദ്ധരെ തൂക്കിയെടുക്കണം. NIA ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം. ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിക്കണം. അതും കൂടി കേട്ടോ, ഇനി അതും കൂടി കേൾക്കാതിരിക്കണ്ട. നമ്മൾ ചെയ്തതാണ്. എന്നാലും മുനാഫിക്കായ മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ. മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടാകട്ടെ, ഇങ്ങനെ സ്പ്രെഡ് ആവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിനേക്കുമോ എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMT കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ, പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുന്നു, ബാക്കിയുള്ള യുവാക്കള് വെടിവെച്ച് വീഴ്ത്തുന്നു, എന്നിട്ട് നമ്മുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യൂ, നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യൂ. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്? കാശ്മീരിന്റെ അവസ്ഥ എന്താ? എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഇന്ത്യൻ ആർമിയെ പോലും അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് ഈ രാജ്യത്ത് നിന്ന് ലഭിക്കുന്നു, ഇവർക്ക് ഈ നാട്ടിൽ നിന്ന് ലഭിക്കുന്നു. ഈ ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നതാ? ഇപ്പൊ ഗൾഫിൽ പോയിരുന്നിട്ട് ഇന്ത്യ വിരുദ്ധത പറഞ്ഞാൽ ഇവര് രക്ഷപ്പെടുമെന്നാണോ ഇവര് വിചാരിച്ചിരിക്കുന്നത്? ഈ നൂപുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് കുവൈറ്റില് കുറച്ച് മലയാളികളും പാകിസ്ഥാനികളും എല്ലാം കൂടെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അവർക്കൊക്കെ ട്രാവൽ ബാനിങ് കിട്ടി.
സ്വന്തം രാജ്യത്തെ പോലും അപമാനിച്ച ഇവർ നാളെ നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമുക്കെതിരെയും തിരിയുമെന്നായിരുന്നു അന്നത്തെ ക്ലാരിഫിക്കേഷൻ അവർക്കെതിരെ. ഇന്ത്യയെ അപമാനിക്കുന്നു, പാകിസ്ഥാനെ വാനോളം പുകഴ്ത്തുന്നു. ഗൾഫിലെ പ്രചാരണമാണിത്. ഇത് നമ്മൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ വീഡിയോകൾ കിട്ടിയാൽ നമ്മളതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാറില്ലേ? അതുപോലെ ഇന്ന് പാകിസ്ഥാനിൽ മുഴുവനും വൈറലായിരിക്കുന്ന ഒരു വീഡിയോ കൂടിയാണിത്. ഈ രാജ്യത്ത് കേരളം എന്ന സംസ്ഥാനത്തിലെ ഒരു ജില്ലയിൽ ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദിയും രണ്ട് കേന്ദ്രമന്ത്രിമാരും എന്ന ടൈറ്റിലിൽ എത്ര വീഡിയോകൾ പ്രചരിക്കുന്നു. അവരാരും തിരിഞ്ഞു നോക്കിയില്ലത്രേ, എന്നിട്ട് പാകിസ്ഥാനികളാണത്രേ അവരെ നോക്കിയത്. പാകിസ്ഥാനി മരുമകനുണ്ടെന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ സഹായത്തെ എടുത്തു പറയാൻ കഴുത്തിന് ചുറ്റും നാവിട്ടടിക്കുന്ന ഇവനുണ്ടല്ലോ, വയനാട് ഞങ്ങൾക്ക് നോക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു വീട് ദത്തെടുക്കും, ഒരു കുടുംബത്തെ ദത്തെടുക്കുമെന്നാ പറഞ്ഞ്. മറ്റുള്ളവരെ എന്ത് ചെയ്യടാ? ഒന്നിനും കൊള്ളാത്ത നമ്മുടെ ആൾക്കാരെന്ന് അവിടെ പോയിട്ട് സകലമാന മനുഷ്യരും വയനാടിന്റെ ദുഃഖത്തിൽ ദുരിതത്തിൽ വേദനയിൽ പങ്കെടുക്കുകയല്ലേ? നരേന്ദ്രമോദി, ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇത്തരം ദുരന്തം നടന്ന സ്ഥലത്തേക്ക് നേരിട്ടു വന്നെത്തി ആ ഒരു ദുരന്ത ബാധിതരെ ആശ്വസിപ്പിച്ചിട്ടില്ല. ഇത് എങ്ങനെ സഹിക്കുമെന്നാണ്? കേരള സർക്കാരിനെ പറയാൻ അവന് ധൈര്യമില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം ഇന്ത്യക്കെതിരെ കുരയ്ക്കാനാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തെ വളരെ മോശമായ രൂപത്തിൽ ഇവൻ ആ ഗൾഫ് രാജ്യത്തിരുന്ന് പറയാൻ കഴിഞ്ഞത്. ഇവനെ വെറുതെ വിടാൻ പാടില്ല. ഇവന് വേണ്ടുന്ന, ഇവനെതിരെ ഏത് രൂപത്തിലുള്ള ആക്ഷൻ ആണോ എടുക്കേണ്ടത് അത് എടുക്കുക തന്നെ വേണം. ഇവ മാത്രമല്ല, ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് ആളുകൾ വരും, അവരുടെയും ഗതി ഇത് തന്നെയാണ്. അപ്പോ വയനാടിന്റെ ഇന്ത്യയുടെ മരുമകൻ നോക്കുമെന്ന് ഇവൻ പറയുന്നുണ്ടല്ലോ. അപ്പോ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ ആൾക്കാർ നോക്കിക്കോളുമെന്ന് പറയുന്നു. അപ്പം ഏതാണ് ഞങ്ങളുടെ ആൾക്കാർ എന്ന് നമുക്കും ഒന്ന് അറിയണ്ടേ? ഇത് മാത്രമല്ല, ഇങ്ങനെ പാകിസ്ഥാൻ പ്രേമം തലയ്ക്കു പിടിച്ച, ഇന്ത്യയിലേക്ക് കയറ്റാൻ പോലും കൊള്ളാത്ത വേറെയും കുറെ മരപ്പാഴുകളുണ്ട്. അതിൽ ഒരെണ്ണത്തിനെ കൂടെ ഞാൻ കാണിച്ചു തരാം. I'm from India. Since my childhood, I know Chacha. ഇവരെ ഒക്കെ വെറുതെ വിടാൻ പാടില്ല. ഇതിനെയൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേറ്റാൻ കൊള്ളാമോ? ബംഗ്ലാദേശിനെ പോലെ പാകിസ്ഥാനിലും ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായാൽ അവിടെയും ദുരന്തം അനുഭവിക്കുന്നത് ആരാണ് എന്ന് ചിന്തിച്ചാ മതി. ഇന്ന് ബംഗ്ലാദേശിൽ ദുരന്തം അനുഭവിക്കുന്ന ഒരു ഭാഗത്ത് മുറിയന്മാർ ആണുങ്ങളെ പ്രയാസപ്പെടുത്തുന്നു, സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നു. മറുഭാഗത്ത് അപ്പിക്കുപ്പായക്കാരികൾ സ്ത്രീകളോട് ചെയ്യുന്ന ക്രൂരതകൾ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല, കണ്ണീരു വാർക്കാതെ. അത്രയ്ക്ക് ക്രൂരതകളാണ് ഈ ഹിന്ദു സ്ത്രീകളോട് ഈ അപ്പിക്കുപ്പായക്കാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിലെ എത്ര മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്ക്. മുഹമ്മദ് ആരിഫേ, ഞാൻ ഈ കമന്റ് വായിച്ചിട്ടേ ഇവന്മാരുടെ തെറി കേൾക്കാനും അതിന് മറുപടി പറയാനും വന്നിരിക്കുന്ന ആളല്ല. ഞാനൊരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങൾ പറയുന്ന ഓരോ കമന്റുകളും വായിച്ചിട്ട് നിങ്ങളുടെ സമയം കളയാൻ ഇരിക്കുന്ന ആളാണെന്നാണോ? നിങ്ങളുടെ സമയത്തിനും വിലയുണ്ട്, എൻ്റെ സമയത്തിനും വിലയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഓരോ കമന്റുകൾ നോക്കിയിരിക്കുന്ന ആളല്ല ഞാൻ. ചാറ്റ് ബോക്സിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ഗൗരവത്തോടെ സംസാരിക്കുമ്പോൾ
അതിൻ്റെ ഇടയിൽ ഗൗരവം കളയത്തക്ക രൂപത്തിൽ ഇത്തരം ചാറ്റുമായിട്ട് നിങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലത്. ഇവന്മാരുടെയൊക്കെ ചാറ്റുകൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിന്റെ സീരിയസ്നെസ് കളയണോ? നിങ്ങളുമായിട്ട് അങ്ങനെ ഹായ് ഹൂയ് ഹായ് ഇത് പറയാൻ വന്ന ആളല്ല ഞാൻ. എന്റെ സമയം വിലപ്പെട്ടതാണ്, അതിനേക്കാൾ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയം. ചായ കുടിച്ചോ, ആ ചായ കുടിച്ചോ, നിങ്ങൾ ചായ കുടിച്ചോ, ചോറുണ്ടോ, മഴയുണ്ടോ, ഇതൊന്നും പറയാനിരിക്കുന്ന ആളല്ല ഞാൻ. എന്റെ രാജ്യത്തെ വിദേശത്തിരുന്ന് അപമാനിച്ചവനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ഇത് മാക്സിമം ആളുകളിലേക്ക്, ചെവികളിലേക്ക്, തലച്ചോറുകളിലേക്ക് എത്തിക്കാൻ എന്നെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് ചെയ്യുകയും ചെയ്യുക എന്ന ഭാരിച്ച ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ചെറിയ ദൗത്യമല്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദനയ്ക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ആ വേദനകളെ കാണാതെ പാകിസ്ഥാനിലും ഇനിയും ഇതുപോലെ വരട്ടെ, നമുക്ക് കാണാം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും എത്രമാത്രമാണെന്ന് നമുക്കറിയാം. ഇതുപോലെയുള്ള കുറെ മരപ്പാഴുകൾ ഈ രാജ്യത്തിന്റെ മതേതരത്വവും സ്വാതന്ത്ര്യവും ദേശീയതയും ഒക്കെ അനുഭവിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി ഈ രാജ്യത്തിനെതിരെ പ്രസംഗിച്ചാൽ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് പറ്റില്ല. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് യാതൊരു പങ്കുമില്ലെന്നും ഇന്ത്യൻ സർക്കാരാണ് ഉത്തരവാദിയെന്നും പറഞ്ഞ രാജ്യദ്രോഹിയായ ആളെ നമുക്കറിയാം. പാകിസ്ഥാൻ ഇലക്ഷന് അവിടുത്തെ നേതാക്കൾ പറഞ്ഞ ഭീകരവാദ അനുകൂല പ്രസ്താവനകളൊക്കെ വച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രയോ ഭേദമാണ് അതൊക്കെ. ഒന്ന് ആലോചിക്കണം, ഒരു പാകിസ്ഥാനി പോലും പറയാൻ മടിക്കുന്ന കാര്യം, ഒരു ഇന്ത്യ വിരുദ്ധൻ പോലും, ഇന്ത്യയുടെ ശത്രു രാജ്യത്തിരുന്ന് പോലും പറയാൻ മടിക്കുന്ന കാര്യം ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ ഒരു മലയാളിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവന്റെ രാജ്യസ്നേഹം ആരോടാണെന്ന് ആലോചിക്കണം. അവന്റെ ഇന്ത്യ വിരുദ്ധതയുടെ ആഴവും പരപ്പും എത്രയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. അതെ, നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ രാജ്യവിരുദ്ധരാണിവർ. പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ ആളുകൾക്ക് മനസ്സിലായോ? ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിലും ഒക്കെയുള്ള മതത്തിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഈ രാജ്യം ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ജയിക്കുമ്പോൾ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും നമ്മൾ ജയിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. അപ്പോ ആ നമ്മൾ ആരാണ്? പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ ആഹ്ലാദം പ്രകടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന വൈറലായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഒരു സ്കൂൾ അധ്യാപികയുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് മുന്നോട്ട് വന്ന് ചോദിച്ച് ശബ്ദമുണ്ടാക്കി. ആ സ്റ്റാറ്റസ് എടുത്ത ആ സ്കൂൾ മാനേജ്മെന്റിനെ കാണിച്ചു, എന്താണിത്? ആ അധ്യാപികയുടെ പേരാണ് നെഫീസ അത്താരി. അവളെ പിരിച്ചുവിട്ടു സ്കൂൾ അധികൃതർ. നിങ്ങൾ നോക്ക്, നെഫീസ അത്താരി എന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ. നമ്മൾ ജയിച്ചു, ആ നമ്മൾ ആരാണ്? അപ്പൊ തോറ്റ നിങ്ങൾ ആരാണ്? ഇവരെയൊക്കെയാണോ നമ്മുടെ രാജ്യം ഇനിയും പേറുന്നത്? ഇവരെയൊക്കെ പേറാൻ പാടുണ്ടോ? ഇവരെയൊക്കെ ഈ രാജ്യം പുറം തള്ളേണ്ടതല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ക്യാൻസർ സംഭവിച്ചാൽ ആ ക്യാൻസർ ബാധിച്ച ശരീരഭാഗം മുറിച്ചു മാറ്റുന്നത് പോലെ ഇവരെ വേരോടെ ഉന്മൂലനം ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. നമ്മളിപ്പോ കാണുന്നില്ലേ വഖഫ് ബോർഡ്? നിങ്ങൾക്കറിയോ എന്താണെന്ന് വഖഫ് ബോർഡ്? ഇതുപോലെയൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നു. വഖഫ് ബോർഡിന്റെ നിയമ ഭേദഗതിയൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നില്ലേ? പലർക്കും ഇത് സംബന്ധിച്ചിട്ട് പരിമിതമായ വിജ്ഞാനം മാത്രമേ ഉള്ളൂ. ഏതു വസ്തുക്കളിൽ വേണമെങ്കിലും ഇത് വഖഫ് ബോർഡിൻ്റെതാണ് എന്ന അവകാശം ഉന്നയിച്ച് അത് തട്ടിയെടുക്കുന്ന വഖഫ് ബോർഡിന്റെ അധികാരത്തിനിരയായ ഒരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ, തിരുച്ചെന്തുറ. നിങ്ങളൊന്ന് അടിച്ചു നോക്ക്, തിരുച്ചെന്തുറൈ. 1500 വർഷങ്ങൾ പഴക്കമുള്ള ശിവക്ഷേത്രം വരെ വഖഫ് സ്വത്താണെന്ന് പറഞ്ഞവർ കയ്യിലാക്കുന്നു. ഞങ്ങളുടെ പാരമ്പര്യമായ കൃഷിയിടം, ഇപ്പോൾ ഈ ഭൂമി വഖഫ് സ്വത്താണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടുന്ന് നാട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്നു. 5 ക്ഷേത്രങ്ങളും ഗ്രാമവും
വഖഫ് സ്വത്താണെന്ന് ഇപ്പോൾ ഇവർ പറയുന്നു. 15 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള തിരുച്ചെന്തുറൈ ക്ഷേത്രം ഒരു മുസ്ലിമിന്റെ പോലും സാന്നിധ്യമില്ലാതിരിക്കെ എങ്ങനെയാണ് ഇവരുടേതായി മാറുന്നത് മനസ്സിലായോ? ഇവര് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുവാണ് ലോകവ്യാപകമായി. ഞാൻ ഒരു കാര്യവും കൂടി ഓർക്കുന്നു, പാകിസ്ഥാൻ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്ന് തന്നെ പറയാം, പിന്നീടാണല്ലോ അത് സ്പ്ലിറ്റ് ആകുന്നത്. ഈ മത ക്യാൻസറുകളെ ഇന്ത്യയിൽ നിന്ന് മുറിച്ചു മാറ്റിയത് എത്രയോ നല്ലതാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രമാണോ തോന്നിയിട്ടുള്ളത്? നിങ്ങളിൽ എത്ര പേർക്ക് ഈ ആശയമുണ്ടെന്ന് എനിക്കറിയില്ല. അവരിന്ന് ഇന്ത്യക്കകത്തായിരുന്നെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ടാകുമായിരുന്നു, സമാധാനമുണ്ടാകുമായിരുന്നു, ഈ പൊട്ടിത്തെറികളുടെ ഒക്കെ ഭാഗമായി നമ്മൾ മാറുമായിരുന്നില്ലേ? ഇതൊക്കെ നല്ലതിനാ. ബംഗ്ലാദേശിലെ ഒരു മാൻകുട്ടിയെ അവിടുത്തെ ചില കിരാതരായിട്ടുള്ള ആളുകൾ വേട്ടയാടുന്ന വീഡിയോ കണ്ടു. അതുപോലെ ഈ അഫ്ഗാനിലെ ഒരു മദ്രസ, ആ മദ്രസയിൽ കുട്ടികൾക്ക് വൈവൈ നടക്കുവാണ്, വൈവ. ഈ വൈവ നടക്കുന്ന സമയത്ത് ഒരുപാട് അധ്യാപകർ ചുറ്റും നിന്നിട്ട് 6 വയസ്സുള്ള കുട്ടികളെയൊക്കെ നിരത്തി നിർത്തി, മോൻ എന്താ പഠിച്ചത് എന്നിട്ടൊരു മുയലിനെ കൊണ്ട് കൊടുത്തിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിനെ പിടിച്ചു കിടത്തി കഴുത്ത്. മനസ്സിലായ? അതായത് എങ്ങനെയാണ് ബലി നൽകേണ്ടത് എന്ന് 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണിക്കുവാണ്, പഠിപ്പിക്കുവാണ്. നമ്മളൊക്കെ ചിക്കൻ വാങ്ങാറുണ്ടെങ്കിലും ആ ചിക്കൻ കടയുടെ ഫ്രണ്ടിൽ നമ്മൾ ഒരിക്കലും ഒരു കോഴി കരയുന്നതോ ഒന്നും നമ്മൾ കാണാറില്ല. അതുപോലെ മീൻ പിടയ്ക്കുന്നത് നമുക്കൊരു വലിയ വിഷമമുള്ള കാര്യങ്ങളാണ്, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. ചോര കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ വേദനിക്കുന്നവരാണ് മാനസികമായി. നമ്മളെ കൊണ്ടൊന്നും അതൊന്നും താങ്ങാൻ പറ്റില്ല. പക്ഷെ 6 വയസ്സുള്ള കുട്ടിയെ ചോര കാണിച്ച് അറപ്പ് തീർക്കുന്ന ഒരു മദ്രസ വിദ്യാഭ്യാസം, അന്ധമായ മോദി വിരോധത്തിന്റെ മറവിൽ പാകിസ്ഥാൻ പ്രേമം ഇവർക്ക് സ്പ്രെഡ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരമായിട്ടാണ് ഇവരതിനെ കാണുന്നത്. നരേന്ദ്രമോദിയോടുള്ള അസൂയ കാരണം, ഈ രാജ്യത്തിന്റെ വളർച്ച അവരെ കൊണ്ട് താങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്ത്യൻ സൈന്യത്തെയും ഈ രാജ്യത്തെയും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും അപമാനിക്കാൻ കിട്ടുന്ന ഏത് സാഹചര്യവും ഇവർ മുതലാക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരക്കാരെ പിടിച്ചേ മതിയാകൂ, ഇത്തരക്കാരെ വെറുതെ വിടരുത്. ബോംബെയിലെ ഭീകരാക്രമണം നടത്തിയ കുറ്റവാളികൾ ഇന്നെവിടെ? പാകിസ്ഥാനിൽ സുരക്ഷിതരായി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു അല്ലേ? ഉറുദു കവിയായ ഫൈസ് അഹമ്മദ് ഫൈസിന്റെ സ്മരണയ്ക്കു വേണ്ടി ലാഹോറിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ആരാ പറയുന്നതെന്നറിയാമോ? പ്രശസ്ത എഴുത്തുകാരനാണ്, ഗാനരചയിതാവാണ് ജാവേദ് അക്തർ. അദ്ദേഹത്തിന്റെ വിമർശനമാണിത്. തീവ്രവാദത്തിന്റെ പേരിൽ പാകിസ്ഥാനെതിരെ ജാവേദ് അക്തർ രൂക്ഷമായ വിമർശനം നടത്തി. എത്ര പേർക്ക് അതിന് ധൈര്യമുണ്ടാകും? എത്ര പേർക്ക് അതിന് ധൈര്യമുണ്ടാകും എന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോ ഇന്ത്യ മഹാരാജ്യമോ നരേന്ദ്രമോദിയോ കേന്ദ്രമന്ത്രിമാരോ ഒന്നും വയനാട്ടിൽ ദുരിതത്തിൽപ്പെട്ട ആളുകളെ, ദുരന്തത്തിൽപ്പെട്ട ആളുകളെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രവാസി മലയാളി അവിടെ നിന്നൊരു അറബിയുടെ കടയുടെ പ്രമോഷൻ നടത്തുമ്പോൾ ഇവിടെ ഇരുന്ന് കൈയടിക്കുന്ന മലരന്മാരെ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന പാകിസ്ഥാൻ പ്രേമമുണ്ടല്ലോ, അതാത് സാഹചര്യങ്ങളിൽ ഇവര് പുറത്തെടുക്കും. കണ്ടില്ലേ, ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വന്ന സമയത്ത്, ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്നപ്പോൾ ഇവര് പലസ്തീനു വേണ്ടിയായിരുന്നില്ല ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഇവരുടെ ഐക്യദാർഢ്യം ആർക്കു വേണ്ടിയായിരുന്നു? ഗാസയ്ക്ക് വേണ്ടിയായിരുന്നില്ല, റാഫയ്ക്ക് വേണ്ടിയായിരുന്നില്ല, യൂനിസ് ഖാനു വേണ്ടി, ഖാൻ യൂനിസിന് വേണ്ടിയായിരുന്നില്ല, ഹമാസിന് വേണ്ടിയായിരുന്നു. എത്ര രാജ്യങ്ങൾ മതഭീകരനാണ് എന്ന് പ്രഖ്യാപിച്ച ഖാലിദ് മിഷേലിന് വേണ്ടി വേദി കൊടുക്കുകയും മണിക്കൂറുകളോളം അവനെ കൊണ്ടൊരു വിർച്വൽ മീറ്റിംഗിന് സദസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത മലബാർ മലയാളികളെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? മനസ്സിലായോ? ഇതൊക്കെ പറയുമ്പോ ഇവർക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ സത്യം പറയുന്നതും വളരെ ഗൗരവപൂർവം ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നതും.
ഈ രാജ്യത്തുള്ള ഇന്ത്യ വിരുദ്ധരെയും പാകിസ്ഥാൻ പ്രേമികളെയും തിരിച്ചറിയാൻ ഇനിയെങ്കിലും ഈ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നാളത്തെ ബംഗ്ലാദേശ് ആകാൻ കേരളത്തിന് അധിക സമയം വേണ്ടി വരില്ല. നാളത്തെ പാകിസ്ഥാൻ ആകാൻ ഈ സ്വതന്ത്ര ഭാരതത്തിന് അധികം സമയം വേണ്ടി വരില്ല. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടുകൂടി ഇവരെ നോക്കി കണ്ടിട്ടില്ലെങ്കിൽ, ഈ പാകിസ്ഥാൻ പ്രേമത്തിന്റെ ചൂട് പിടിച്ച് ചൂരു പിടിച്ച് നിർമ്മല കോളേജിലെ നമസ്കാര റൂം വരെ എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ മൂവാറ്റുപുഴയില് മറ്റൊരു കോളേജിൽ കൂടി ദിവസവും നമസ്കരിക്കാനുള്ള സമയം വേണമെന്ന് പറഞ്ഞ്, സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട്, അതാ ഞാൻ പറഞ്ഞത്, കേരളത്തില് ഒരു സംസ്ഥാനം വേണം ഞങ്ങൾക്ക് വേണ്ടി. മനസ്സിലായ ഒരു കാര്യം ചെയ്, വൈറൽ ബീവർ, നിന്റെ തമ്പ നിനക്കിട്ട പേരാണോടാ ഇത്? നീ പോയി കിടന്നുറങ്ങ്, നീ എല്ലാവരെയും ഉറക്കിയിട്ട് ഉറങ്ങാൻ നിൽക്കണ്ട, എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ ഉറങ്ങിക്കൊള്ളാം, ചെല്ലെ. നരേന്ദ്രമോദി ഒരു 10-15 വർഷം കൂടി സ്വതന്ത്ര ഭാരതം ഭരിച്ചാലുണ്ടല്ലോ, പിന്നീട് ഇവരെയൊക്കെ ഇത്തരക്കാരെ തിഹാർ ജയിലിൽ അടയ്ക്കുകയും പിന്നീട് ഈ രാജ്യത്ത് രാജ്യസ്നേഹം വിളയാടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള സാഹചര്യമാണിത്. ഖാലിദ് മിഷേൽ എന്ന് പറയുന്ന ഹമാസ് ഭീകരനെ ഇവിടെ കൊണ്ടുവന്ന്, ഇവിടെ കൊണ്ടുവരാൻ പോയപ്പോൾ രാജ്യം എതിർത്തു, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലൈൻ വഴി കണ്ടോ, രാജ്യ താല്പര്യം പോലും ഇവർക്കൊരു പ്രശ്നമല്ല. ഇവരുടെ പ്രശ്നം എന്താണ്? ഇവരുടെ പ്രശ്നം ഈ രാജ്യമാണ്. ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഇവർക്ക് ഒരു സ്ഥാനാക്കി മാറ്റണം. മാപ്പിള സ്ഥാനാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഇതുമാത്രമല്ല ഇവർ ഇതിന്റെ അപ്പുറവും ചെയ്യും. നരേന്ദ്രമോദി പോയി വയനാട് നോക്കി, നമ്മളൊക്കെ കണ്ടു. കേന്ദ്രമന്ത്രിമാര് രണ്ടുപേരും നോക്കി, എല്ലാവിധത്തിലുള്ള സഹായ സംവിധാനങ്ങളും വാഗ്ദാനം ചെയ്തു. എന്നിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയാൻ ഇവന് കഴിയുന്നെങ്കിൽ അവൻ ഗൾഫ് മണ്ണിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു ഒരു അഹങ്കാരമാണ് അവന്. ആ അഹങ്കാരത്തിന് പണി കൊടുക്കാൻ അറബ് രാജ്യങ്ങൾ തന്നെ മുന്നിട്ട് വരുമെന്ന് തീരുമാനിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. ആലോചിക്കണം, ഇവന്റെ ആരുടെയെങ്കിലും ഒരു സംഘടനയ്ക്കെതിരെയാണ് ഒരു അമുസ്ലിം ഗൾഫ് രാജ്യത്തിരുന്ന് സംസാരിച്ചിരുന്നതെങ്കിൽ ഇതിനോടകം തന്നെ അവൻ ജയിലിലാകുമായിരുന്നു. കാരണം അവരവിടെ സംഘടിതർ. ഇവർ വിചാരിക്കണത് ഇവരുടെ വാപ്പാക്ക് സ്ത്രീധനം കിട്ടിയ നാടാണ് സൗദി അറേബ്യ, അതല്ലെങ്കിൽ ഖത്തർ, കുവൈറ്റ് എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഒരാളെ കീഴ്പ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക, വൈറലാക്കുക, ഇവരെല്ലാം കൂടെ സംഘടിക്കുക, അയാളെ ഒതുക്കുക, ഇതൊക്കെ ഇവരുടെ രീതികളായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് കമന്റ് നോക്കാം. ഒത്തിരി കമന്റ് ഉണ്ട്, എല്ലാം തെറിവിളിയാണ്, എല്ലാം വായിക്കാൻ പറ്റില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകാം. കണ്ടമാനമുണ്ട്, എല്ലാം തെറിവിളിയാണ്, സാരമില്ല, അവർക്ക് തെറി വിളിക്കാനും കൂടി ഉള്ളതാണ്. ഇവരെയൊന്നും വെറുതെ വിടരുതന്നേ, മനസ്സിലായ? ഇവർക്ക് മദ്രസ തലങ്ങൾ മുതൽ കിട്ടുന്നതാണ് ഈ തെറിവിളി. പിന്നെ വീട്ടിലെ ഉമ്മയും വാപ്പായും ഭാര്യയും മക്കളെയൊക്കെ വിളിച്ച് വിളിച്ച് അറപ്പ് തീർന്നിട്ടുണ്ട്. സ്വന്തം കുട്ടിയുടെ മുഖത്ത് നോക്കി പോലും നായിൻ്റെ മോനെ എന്ന് വിളിക്കാൻ മടിയില്ല. കുട്ടികൾ മനസ്സിൽ പറയും, നീയാണ് നായെന്ന്, അത്രേ ഉള്ളൂ. ഇന്ത്യയെ ഒരിക്കൽ വെട്ടിമുറിച്ചത് മാത്രമല്ല, ഒരിക്കൽ കൂടി വെട്ടിമുറിക്കാൻ നോക്കുവാണ് ഇവര്. ഇസ്മായിൽ, നിന്റെ പ്രശ്നം എന്താണ്? മതം വിട്ടെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? പിന്നെയും ഇസ്ലാം വിറ്റ് ചോറ് തിന്നണോ? താങ്കൾ RSS ഭീകരർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴേ ഉണ്ടല്ലോ, പോടാ അലവലാതി. നീ പാകിസ്ഥാൻ ഭീകരർക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെ ഞാൻ രാജ്യസ്നേഹമില്ലാത്ത ആളല്ല. അവനെയൊക്കെ കണ്ടുപിടിച്ച് നടപടിയെടുക്കണം. ഹൗറികൾക്ക് വേണ്ടി സ്വപ്നം കണ്ടിട്ടാണല്ലോ ഇവന്മാരെ ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ത്യൻ ആർമി ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മളൊക്കെ അഹങ്കരിച്ച് ജീവിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ അഹങ്കാരമാണ് ഇന്ത്യൻ ആർമി. ഇന്ത്യയിൽ താമസിച്ചിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നൊക്കെ നടക്കുക നോക്കിക്കോ. അജ്മൽ, ഇവൻ്റെ ഒക്കെ ഉള്ളിലുള്ള തീവ്രവാദം പുറത്ത് ചാടുന്ന കണ്ടോ? ഇതിന് വേറെ ഒരു പണിയല്ല, നീ എനിക്ക് പണിയൊന്നും തരണ്ട കേട്ടടാ. വീരവാദം പറഞ്ഞ് റീച്ച് കൂട്ടാനല്ലാതെ വേറെ എന്തിനു കൊള്ളാമെന്ന് ആണോ? അപ്പോൾ ഈ ഇന്ത്യാ വിരുദ്ധത പറഞ്ഞവനെ കുറിച്ച് എന്താണ് അതിനൊക്കെ പറയാനുള്ളത്?
എന്തിനാ നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ഒന്ന് നോക്കിയില്ലടാ വയനാട്ടില്? വയനാട് ഇനി മുതൽ പാകിസ്ഥാൻ മരുമോനാണോടാ ഏറ്റെടുക്കാൻ പോകുന്നത്? ഈ രാജ്യത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പാകിസ്ഥാനാണോടാ പരിഹരിക്കുന്നത്? തൽക്കാലം ഉണ്ണാനുള്ള വക ഉണ്ടാക്കാൻ പറ ചെല്ലേ. ഓ, ഇന്ത്യയെ സംരക്ഷിക്കാൻ മുസ്ലിം ജനങ്ങൾക്ക് കഴിയുമെന്നൊരു ഐഷ എന്ന് പറഞ്ഞ അപ്പിക്കുപ്പായക്കാരി പോടി പോടി, രാത്രിയായില്ലേ പോയി കൃഷി ഇറക്കി ചെല്ലേ. ചുമലിലിരുന്ന് ചെവി തിന്നുന്നവർ, അതെ അബു സിനാൻ, ആദ്യം നിന്നെ ഇവിടെ നോടിക്കണോ? ഞാൻ എന്നെ പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി നിൽക്കുന്ന ആളല്ലല്ലോടാ, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളല്ലേ. ഷെയ്ഖ് ഹസീനയ്ക്ക് വരെ നമ്മുടെ രാജ്യം അഭയം കൊടുത്തു, അതെ. ഈ വെളിച്ചെണ്ണക്കാക്കാമാരെ കൊണ്ട് തോറ്റല്ലോ നമ്മൾ. ആരാണ് കെ എൽ ഹോപ്പ്, താങ്ക് യു ഫോർ സപ്പോർട്ട് കേട്ടാ. ശരി, നീയൊക്കെ പോയി കിടന്ന് ഉറങ്ങടാ ചെല്ല്, പറ്റുമെങ്കിലേ പാകിസ്ഥാന്റെ അതിർത്തിയിൽ പോയി നിൽക്ക്, ബാക്കി ഇന്ത്യൻ ആർമി നോക്കോളും ചെല്ല്. ഐഷ അഷ്റഫിനോട് ഞാൻ പറഞ്ഞില്ലേ പോയി കൃഷി ഇറക്കി ചെല്ല്. ഇവരെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും അപകടമാണ്. ഇവര് ഇവരത്ര വലിയ അപകടകാരികളാണ്. മദ്രസ വഴി തന്നെയാണ് ആരിഫെ ഇവർക്ക് ഈ വിജ്ഞാനം കിട്ടുന്നത്. ഈ രാജ്യവിരോധം ഇവർക്ക് മദ്രസ തലങ്ങൾ മുതൽ തുടങ്ങുന്നതാണ്. പിന്നെ കുന്നിൻ ചെരുവിലെ ഈത്തപ്പനയുടെ അല്ലേ സംസ്കാരം. ലൈവിൽ വന്ന് മതവർഗീയത ഉണ്ടാക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. അതെ, നമ്മളുടെ ഈ ലക്ഷ്യം വിജയം കാണും, കാരണം കൂടുതൽ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. കൂടുതൽ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവൻ പോലും പണയം വെച്ചത് സംസാരിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടും. അവരതിനെ സംബന്ധിച്ച് ബോധവാന്മാരാകും, പ്രതികരിക്കാനും തുടങ്ങും. മുനവ്വറ ജാസ്മിൻ, എടി അപ്പിക്കുപ്പായക്കാരി, സ്വന്തം രാജ്യത്തിൽ നിന്നിട്ട് ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. ഞാനേ നല്ല നന്ദിയുള്ള തന്തയുടെ മോള, ഈ രാജ്യത്തോട് എൻ്റെ അമ്മയെ പോലെ എൻ്റെ പേറ്റ തള്ളയെ പോലെ എനിക്ക് സ്നേഹവും കടപ്പാടുമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. മതേതര രാജ്യമാണിത്, ഈ രാജ്യത്തിന്റെ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്നത് ആരാണെന്നറിയാമോ? നിന്നെ പോലെയുള്ള മരപ്പാഴുകൾ. ഗൾഫിലിരുന്നിട്ട് ഇന്ത്യാ വിരോധം പറയുന്ന ഇപ്പൊ കാണിച്ച വീഡിയോയെ പോലെയുള്ള മരപ്പാഴുകൾ കേട്ടാ. ഭീകരവാദികൾക്ക് പൊള്ളുമല്ലോ സോമരാജൻ, അവരുടെ ജോലി അതല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ വലിയ സംഭവമാണ്. നെയ്യോ ബ്ലോഗ് ഇവിടെ ഒരു മതത്തെ കുറിച്ചിട്ടല്ലടാ പറയുന്നത്. നീ ആദ്യം വന്നില്ലായിരുന്നോ, കേട്ടില്ലായിരുന്നോ? ആ നീ കേട്ടില്ല, അപ്പൊ ഇടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും വളവളാന്ന് പറയരുത് കേട്ടോ, അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞോളൂ. അഷ്റഫ് ശരിയാണ്, സമ്മതിച്ചു. വർഗീയതയും പറഞ്ഞ്, വിഭാഗീയതയും പറഞ്ഞ്, രാജ്യവിരോധവും പറഞ്ഞ് നീയൊക്കെ ഈ നാട്ടിൽ എല്ലാ കാലവും സ്വസ്ഥമായും സുഖമായും പാകിസ്ഥാൻ പ്രേമവും പേര് ജീവിക്കാമെന്ന് വിചാരിക്കരുത്. ഇതിനൊരന്ത്യമുണ്ടാകും. ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവരെ രാജ്യദ്രോഹികളായി കണ്ട് അവർക്ക് കൃത്യമായ രൂപത്തിൽ ശിക്ഷാ സംവിധാനം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് മൂന്ന് നിയമങ്ങൾ പരിഷ്കരിച്ച് നരേന്ദ്രമോദി കൊണ്ടുവന്നത്. ഭാരതീയ ന്യായ സംഹിത എടുത്തുനിന്ന് നോക്കണേ, ഇനി നമുക്ക് ഇവനെ നമ്മുടെ നാട്ടിൽ വിചാരണയ്ക്ക് കാണാം. നന്ദി.